രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഉദ്ഘാടന വേദിക്ക് നിബന്ധനകളോടെ അനുമതി നൽകി മണിപ്പൂർ സർക്കാർ. ചുരുക്കം ആളുകളെ പങ്കെടുപ്പിച്ച് ഉദ്ഘാടനം നടത്താനാണ് അനുമതി. ഞായറാഴ്ച ഇംഫാലിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. നോബൽ മാരിക്കാരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നോബൽ, ഇപ്പോൾ യാത്രയിൽ ചുരുക്കം ആളുകളെ മാത്രം പങ്കെടുപ്പിക്കുക എന്നുള്ള നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് കൂടുതൽ വിശദം? ആര്യ, രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ഇന്നിപ്പോൾ ആദ്യം മണിപ്പൂർ സർക്കാർ അതിന് അനുമതി നിഷേധിച്ചിരുന്നു. ഈ യാത്രയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിലാണ്. ഈ പാലസ് ഗ്രൗണ്ടിൽ നിശ്ചയിച്ചിരുന്ന പരിപാടിക്കാണ് ആദ്യഘട്ടത്തിൽ അനുമതി നിഷേധിച്ചത്. എന്നാൽ അതിനു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് സർക്കാർ. നിശ്ചിതമായ ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള അവസരമാണ്, അത്തരത്തിലൊരു നിബന്ധനയാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്നേ ദിവസം തന്നെ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗിന് ഈ പാലസ് ഗ്രൗണ്ടിൽ മറ്റൊരു പരിപാടി ഉണ്ട് എന്നുകൂടി സർക്കാർ കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നു. എന്താണെങ്കിലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഈ യാത്രയുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. കാരണം യാത്രയുടെ ഉദ്ഘാടനം മണിപ്പൂരിൽ വെച്ച് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതേസമയം അവിടെ തന്നെ നേരത്തെ ഈ അനുമതി നിഷേധിച്ചപ്പോൾ വ്യക്തമാക്കിയത് ഇംഫാലിൽ തന്നെ മറ്റൊരിടം, പാലസ് ഗ്രൗണ്ട് കിട്ടാത്ത പശ്ചാത്തലത്തിൽ മറ്റൊരിടം കണ്ടെത്തും എന്നുള്ളതാണ്. എന്താണെങ്കിലും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ യാത്രയുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് ഇതിൽ വ്യക്തമാക്കുന്നത് ഈ യാത്ര എങ്ങനെ നടത്തണമെന്ന് കൃത്യമായ ധാരണ കോൺഗ്രസിന് ഉണ്ട് എന്നാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഇന്നിപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും മണിപ്പൂരിൽ ഇപ്പോൾ ഈ പരിപാടിക്ക്, അതായത് ഇംഫാലിലെ ഉദ്ഘാടന ചടങ്ങിന് നിബന്ധനകളോടെ അനുമതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ കൂടുതൽ ഏത് തരത്തിലായിരിക്കും യാത്ര എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ചിത്രം ഇപ്പോഴും കോൺഗ്രസ് നൽകുന്നില്ല. നേരത്തെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. 15 സംസ്ഥാനങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം ഉദ്ഘാടനം ഇപ്പോൾ ചുരുങ്ങിയ ആളുകളെ വെച്ചുകൊണ്ട് നടത്താനുള്ള ഒരു നിബന്ധനയാണ് മണിപ്പൂർ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരി നോബൽ, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നിബന്ധനകളോടെയുള്ള അനുമതിയാണ് ഇപ്പോൾ മണിപ്പൂർ സർക്കാർ നൽകിയിരിക്കുന്നത്. ചുരുക്കം ആളുകളെ മാത്രം പങ്കെടുപ്പിക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. ഞായറാഴ്ചയാണ് ഇംഫാലിൽ നിന്ന് യാത്ര തുടങ്ങുക. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.